ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒറിജിനൽ പാറ്റീസ് വെച്ചിട്ട് എങ്ങനെ നല്ലൊരു ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ പാറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനിവിടെ ചിക്കൻ 400 ഗ്രാം ആണ് എടുത്തത് കേട്ടോ. എല്ലില്ലാത്ത ചിക്കന് ഇങ്ങനത്തെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്കിൻ ഉണ്ടെങ്കിലൊക്കെ കളയണ്ട, സ്കിന്നും അതുപോലെ നെയ്യും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇതിലുണ്ടായിക്കോട്ടെ. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ അതെല്ലാം പോകും കേട്ടോ. സ്കിന്നും അതുപോലെ നെയ്യെല്ലാം ഉരുകി പോകും, അതുകൊണ്ട് പ്രശ്നമില്ല. വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലിട്ട് അരച്ചെടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ ചിക്കനും അരച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് അരമുറി നാരങ്ങ ചേർക്കുന്നത്, നാരങ്ങയുടെ നീര് അരമുറി ഇതിലോട്ട് ചേർത്തിട്ട് കുറച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നീട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിയിലയും അതുപോലെ പുതിനയിലയും കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 വലിയുള്ളി അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോപ്പറിലിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത, നിങ്ങൾക്ക് എത്രയും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യാം. അതുപോലെ ഇതിലോട്ട് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഈ ഒരു ബ്രെഡാണെങ്കിൽ ഒരു 1.5 ബ്രെഡെല്ലാം മതിയാവും, അല്ലെങ്കിൽ 2 ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ടോ ഈ ഒരു പിടി അത്ര മതി കേട്ടോ, അധികമൊന്നും വേണ്ട. ഈ ഒരു പിടി അതുപോലെ മല്ലിയും പൊതിനയിലയും കൂടെ ചേർത്തിട്ട് അതുപോലെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഏറ്റവും ചെറുതാക്കി അരിയാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെറുതാക്കി അരിയാം കേട്ടോ എല്ലാം. കാരണം ഇതിലോട്ട് ഇനി നമുക്ക് വേണ്ടത് സോയ സോസാണ്. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡർ ചേർക്കണം. പെപ്പർ പൗഡർ ഞാൻ വേറെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പറൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടിയും കുറഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ, ഞാനിവിടെ പിസയിലോട്ട് ചേർക്കുന്ന ഒറിഗാനോ ബേസിലും കൂടെ കൂടിയിട്ടുള്ളതാണ് ചേർത്തത്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അത് 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കൈ വെച്ചതിനെ മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചാലും മതി. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെക്കാം കേട്ടോ. പിന്നെ ബർഗറിലോട്ട് ആവശ്യമായിട്ട് ഞാനിവിടെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കസാണ് എടുത്തത്. നിങ്ങൾക്ക് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ലെറ്റ്യൂസ് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ കസ് ചൈനീസ് ക്യാബേജ് എന്ന് പറയില്ല, അത് ഞാൻ എടുത്തത്. പിന്നെ ഇതുപോലെ ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ മിൽക്കി മിസ്റ്റ് പാക്കാണ്, 70 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ചിക്കൻ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാറ്റീസിൻ്റെ ഷേപ്പിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പിയുടെ അടപ്പാണ് കേട്ടോ എടുത്തത്. അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ വെറുതെ പ്ലാസ്റ്റിക്കിനെ വെച്ചത്, പാറ്റീസ് അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് വെച്ചിട്ടൊന്ന് പൊക്കിയാൽ മതി പെട്ടെന്ന് കിട്ടാൻ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആവും മതി. ഇത്രയും കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ അത്രയും കുറച്ച് മതി കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കന് കുറച്ചും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബോൾ ബോളാക്കി എടുക്കാം കേട്ടോ. ഒരു ബോൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഏതിലാണോ ഷേപ്പാക്കുന്നത് ആ ഒരു ഷേപ്പാക്കാൻ വേണ്ടി അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ടും പൊക്കിയാൽ മതി, അപ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലിട്ടിട്ട് തീ വളരെ കുറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ ഞാനിവിടെ വേറൊരു കാര്യം, ഞാൻ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അയൺ കാസ്റ്റ് ഉണ്ടെങ്കിൽ, അയണിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ, നമ്മൾ അപ്പം എല്ലാം ചുടില്ലേ, അതുപോലത്തെ അയണിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഞാൻ നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ഈ അയണ്ടതിൽ ഞാൻ പിന്നെയാണ് ചെയ്തത്. അപ്പോൾ ടൈം കുറച്ച് മതി കേട്ടോ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബർഗറിലോട്ടും വേണ്ടി നമുക്ക് ഒരു സോസ് തയ്യാറാക്കാം. ആ സ്പ്രെഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മയണൈസ് നല്ല തിക്കായിട്ട് ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബർഗറിൻ്റെ ബണ്ണ് നേരത്തെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത ബർഗറിൻ്റെ ബണ്ണിലോട്ട് നമുക്ക് ഈ സ്പ്രെഡ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആദ്യം തന്നെ ടൊമാറ്റോ ആണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ചീസിൻ്റെ സ്ലൈസ് ഞാനിവിടെ ഈ ബർഗർ പാറ്റീസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് ആകെ ഒരു മെൽറ്റായി പോയ പോലെ ആയിട്ടോ. ഇങ്ങനെയും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ അല്ലാണ്ട് ആ ചൂട് തന്നെ പാറ്റീസിൻ്റെ മുകളിൽ വെച്ചാലും മതി. പിന്നെ അതിന് ശേഷം ഞാനിവിടെ കസ് വെക്കുന്നുണ്ട്, പിന്നെ കുക്കുംബർ വെക്കുന്നുണ്ട്, പിന്നെ ഞാനിത് റിപ്പീറ്റ് ചെയ്യാണ്. ടൊമാറ്റോ അതുപോലെ ക്യാപ്സിക്കം നിങ്ങൾ ഇഷ്ടമനുസരിച്ചെല്ലാം വെക്കാം കേട്ടോ. ഞാൻ വെക്കുന്ന പോലെ നിങ്ങൾ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ വെക്കാം. പിന്നെ ആ സ്പ്രെഡ് കുറച്ച് ഞാൻ അതും പിന്നെ മയണൈസും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ റെഡിയായി. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ വളരെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മക്കൾക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഹോം മെയ്ഡ് ആയിട്ട് പാറ്റീസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നീ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ലോൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഇട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.